कुर्लमी जलमड़ोमा मसुंकारे भू अमारे कुरुंबयो मीमा आहा यकोरा को चरलमी अरकोड़ा दारंगी तिकोरलोना रमी तिंदिंदे ശേഖരേട്ടാ, ആ ഞാനിതൊന്ന് തീർക്കട്ടെ. മനു എവിടെ പോയി? ഓൻ അടുക്കളയിലുണ്ട്. ഓ, ഞാനൊന്ന് കണ്ടുവരാം. ആ ബഷീർക്ക, എന്തൊക്കെയാ മനു? എവിടെത്തി ഓണസദ്യ ഒക്കെ? എല്ലാം സെറ്റാണ്. എന്തൊക്കെയാ പായസമൊക്കെ? എങ്ങനെ പായസങ്ങൾ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, രണ്ടു കൂട്ടം പായസം റെഡിയാണ്. എന്തുപാട്? കുഴപ്പമില്ലടാ. ഈ ഉള്ളിലെടുത്തൊന്നരിഞ്ഞ്, ഞാനൊന്ന് ഇളക്കട്ടെ. ആ, ഞാൻ ചെയ്തോളാം. അല്ല മനു, ആ സാധനം എവിടെ? ബാബുവേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ബാബുവേട്ടനാ ഇന്നത്തെ അബ്കാരി? നാടുണ്ട്, വിദേശിയുണ്ട്, സ്വദേശിയുണ്ട്, സകല സാധനമുണ്ട് ഊപ്പരെടുത്ത്. അത് ശരി, ബാബുവേട്ടൻ ആള് ഉഷാറാണല്ലോ. ഇവിടെ നീലയായല്ലോ. ഇത് ഏകദേശം ശേരട്ടാ. ആ ഞാനും കൂടട്ടെ കളിക്ക്. ഇത് കുട്ടികളെ കളിയാ ബാബോ. കളിക്കുന്ന നമ്മള് വലിയ ആൾക്കാരല്ലേ, അപ്പൊ വലിയ കളിയായില്ലേ. ചെങ്കളം ബാബുവോ, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ചങ്ക് ബോയ്സ്. ചങ്ക് ബോയ്സോ? ആ, അതിലേക്കുള്ള കുട്ടികളെ മത്സര. അയി നിങ്ങള് കുട്ടിയാ ചേരട്ടാ? അതിലിന്റെ പേര് വൈഷ്ണവി ടി പി എന്നാ. വൈഷ്ണവി ടി പി? ആ, നിങ്ങൾക്ക് എന്താ തലക്ക് സുഖല്ലേ ചേരട്ടാ? നീ മിണ്ടല്ലേ ബാബു, ഈ മത്സരത്തിൽ ഞാൻ ജയിക്കും. ആ, ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ളതാ. അത് ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെ കിട്ടൂ, അത് കണ്ടാ തന്നെ അറിയാം. അത് ഞാൻ വാങ്ങിക്കും. ഈ ആദ്യന്റെ പെണ്ണ് ശരിയാക്ക്. ആ പെണ്ണോ? ഞാൻ നോക്കുന്നുണ്ട് ശൈരേട്ടാ. ഈ ഭൂമിയിലെ ആകെ രണ്ട് സാധനം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ. എന്താ? എന്താ നിങ്ങക്ക്? എന്താ? അതൊന്ന് പെണ്ണു, ഒന്ന് കള്ളും. അത് ശരിയാ. അതൊക്കെ പോട്ടെ, നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? വേണ്ട ബാബു. ആ ഞാനത് തൊടൂല. നിങ്ങളെന്താ മുഖത്തടിച്ച പരി പറഞ്ഞു സൈകരട്ടാ? എനക്കറിയില്ലേ ഞാൻ കല്യാണം നോക്കുന്ന കാര്യം. ആ കല്യാണം ഞാനല്ല നോക്കണേ. ഞാനൊന്ന് ഡീസന്റ് ആവണ്ടേ. ആ ഡീസന്റ് ആവണോ? അതിൻ്റെ ഒപ്പം എൻ്റെ ആരോഗ്യമൊക്കെ നോക്കണ്ടേ. ഞാനിപ്പോ പാല് ബൂസ്റ്റൊക്കെ കുടിക്കുന്നുണ്ട്. ഈ നോക്ക്. എന്നാലോ ഒന്ന് മിനിങ്ങിയുണ്ട്. അല്ല, നമ്മളെ മനുവിന്റെ ഓഫീസ് ബഷീർ വന്നോ? ആ ഓ വന്നിണ്ട്. ആ വന്നിണ്ടോ? ഓൻ അടുക്കളയിൽ അടുക്കളയിലുണ്ടോ? എന്നാ ഞാൻ എപ്പോ വരെ. ആ ആ ആ അല്ല മനു. ആ ബാബേട്ടാ, എല്ലാം പെർഫെക്റ്റ്, ഓക്കെ അല്ലേ? എല്ലാം റെഡിയാണ്, ഒന്നുകൊണ്ടും പേടിക്കല്ല. ഉപ്പേരി, അപ്പേരി, പായസം, സാമ്പാറ്, എല്ലാം പെർഫെക്റ്റ്, ഓക്കെയാണ് ബാബുട്ട. ഞാനിട്ട് ഇരുന്നാ മതി. അല്ല ബാബുട്ട, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള മരുന്ന് അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഗ്ലാസ് എടുത്തു വാ. ആ പോവാം. അതെ, അച്ഛൻ കാണണ്ട, ഞാനായിട്ട് വരാം. ആ ഓക്കെ ഓക്കെ. മതി ശേഖരടാ, നിർത്തിക്കാളി, നേരെ ഉച്ചയായി. മാവേല് തിരിച്ച് പാതാളത്തിൽ എത്തിണ്ടാവും. പണ്ടത്തെ പോലെ കണ്ണിട്ട് പിടിക്കുന്നുമില്ല, ഇതിട്ട് ശരിയാവുന്നില്ല. അത് വയസ്സായതുകൊണ്ടോ ശേഖരട്ടാ?
അല്ല ബാബുട്ടാ, നിങ്ങളെങ്ങോട്ടാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നേ? വാടാ, ഞാൻ പറഞ്ഞുതരാ. അല്ല, ഇന്ന് അടിക്കാൻ പറ്റില്ലേ? ആക്ക, ഞാൻ സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾ വാ. അല്ല, സെറ്റാക്കണേ, ഓണാണേ, തകർക്കണ്ട. നമുക്ക് നമ്മള് പൊളിക്കൂലേ. അല്ല ബാബുട്ട, ഞങ്ങളെ ചൂണ്ടലിടാൻ കൂട്ടിക്കൊണ്ടുവന്നാണോ? ഇജ്ജ് അടങ്ങ് ബഷീറേ, കാണിച്ചരാ. ഓഹോ ഹോ, നരൻ പുതുജന്മം നേടിയ നരൻ, ഞാനൊരു നരൻ. ആ പോരട്ടെ. അടിപൊളി. വയനാടൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന രക്തചന്ദ്രനത്തിന്റെ പേര് ബാറ്ററി ഇടാതെ വാറ്റിയെടുത്ത തെളിനീര്, സോമരസം. എങ്ങനെയുണ്ട്? സംഭവാണ് ബാബുട്ട. ഇതിജിവിടുന്ന് ഒന്നടിച്ചാലേ എന്റെ അച്ഛൻ ശേഖരേട്ട അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. ബാബേട്ടാ, ഇതിനൊരു മണമില്ല. ഇത് എത്ര വേണേ കുടിച്ചിട്ട് വീട്ടിൽ പോവാ. അടിപൊളി സാധനം, നോക്കട്ടെ. ഇതൊരു കുത്തലുമില്ല ബാബേട്ടാ. പച്ചള മാതിരി കുടിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി സാധനം. പച്ചള മാതിരി പച്ചള മാരില്ല, ഇത് പച്ചളം തന്നെയാ. എന്റെ രക്തചന്ദ്രനിട്ട് വാറ്റിയ സാധനം കണ്ണിൽ രക്തമില്ലാത്ത ഇതൊന്ന് നായ്ക്കളെടുത്ത് കുടിച്ചടാ. ഓരെന്തൊരു ചോര തൂറി ചാവും, അതോറപ്പാ. അതെന്താ? ഏ, അതെന്താന്ന്? രക്തചന്ദ്രനിട്ട് വാറ്റിയ സാധനല്ലേ, അപ്പൊ എന്തായാലും ചോര തൂറി ചാവും. ഇനി എന്താ ചെയ്യ ബാബട്ടാ? നിങ്ങൾ ആരെയും ഒന്ന് വിളിച്ചു നോക്കി. ആ ഹലോ, സുഖട്ടാ? ആ പറയടാ ബാബു. ഒരു സാധനം കിട്ടാണ്ടാവോ? സാധനം ഉണ്ട്, പക്ഷെ എനിക്ക് തരൂല മോനെ. എന്താ? അതങ്ങനെയാണ് ബാബു, ഞാനിവിടെ ബാറ്ററിയും പാറ്റേനെയും പല്ലീനെയൊക്കെ പിടിച്ചിട്ടിട്ട് വാറ്റണതാണ്. അന്ന് കുഴപ്പമില്ല സുഖട്ടാ. എനിക്ക് കുഴപ്പമുണ്ടല്ലോ, അന്നെപ്പോലെ കുങ്കുമവും രക്തചന്ദനവും ഇതൊക്കെ ഇട്ടിട്ട് വാറ്റണ ആളല്ലോ ഞാൻ. അതുകൊണ്ട് എനിക്ക് തരൂല മോനെ, നീ ഫോണിൽ വെച്ചാള്. സുഖട്ടാ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, വെക്കല്ലേ. അപ്പൊ മനോ, ഇക്കൊല്ലത്തെ ഓണേ ഊഞ്ഞാല പറ്റൂല ബാബേട്ട. ഞാൻ എന്റെ മനസ്സിന് വാക്ക് കൊടുത്തു പോയി ഇന്നടിക്കണമെന്ന്. ബാബേട്ട, നല്ലോണം ഓണായിട്ട് ഇത്തിരിങ്ക അടിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റൂല. ആ ഫെബീഷ പറയടാ. നിങ്ങൾ എവിടെയാ ഓട്ടാ? ഞാൻ നമ്മളെ പറഞ്ഞാത്തോട്ടത്തിലുണ്ട്. അളിയൻ ഗൾഫ് നിന്നു, ഞാൻ അതാ വിളിക്കാൻ വൈകി. ഏ, അളിയൻ ഗൾഫ് നിന്നു? ആ ഓട്ടാ. സാറന്നല്ലേ, ഗ്ലാസ് ഒക്കെ സെറ്റാക്കി ചോളേ, ഞാൻ അപ്പം എടുത്തു. എൻ്റെ അടുത്ത് സാധനമുണ്ട്. എങ്ങോട്ട് പോലെയേ? നിങ്ങൾ റെഡി എവിടെ ഇരുന്നോളിയേ. അതൊക്കെ അവിടെ സെറ്റാണ്. ഇജ്ജ് വേം വാ, ഇനി തിരിഞ്ഞളിക്കില്ലേ. എന്നാലും ബാബേട്ടനെ ഓർത്തല്ലോ, എനിക്ക് അത് മതി. നിങ്ങളെ ഞാൻ മറക്കേ ബാബേട്ടാ. അതിനെ ഈ പ്രഭീഷെ ചാവണം. പെട്ടെന്ന് വാട്ടോ. ആ, നിങ്ങൾ ഫോണ് ചോളി. ഓക്കെ. ആ
നിങ്ങൾ ബാബേട്ടനെ പറ്റി എന്താ വിചാരിച്ചത്? ബാബേട്ടനെ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. നിങ്ങളല്ലെങ്കിലും വല്ലാത്തൊരു ജീവിയാണ് ബാബേട്ട. ജി ഗൾഫിന്റെ സാധനം അടിച്ചണോ? ഞാൻ അടിച്ചില്ലോ. ഞാൻ അടിച്ചില്ല. എന്നാ അപ്പൊ അടിക്ക. ബെബീഷ വിളിച്ച് ഓന്റെ അളിയും ഗൾഫ് വന്നു. ഓൻ സാധനമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗൾഫിന്റെ സാധനമാണെങ്കിൽ സ്കോച്ചായിരിക്കൂ. സ്കോച്ചാണെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഇന്ന് ഗൾഫിന്റെ സാധനം അടിക്കാം. ഏ നിങ്ങളിപ്പോ വന്നത് നന്നായി. ഇല്ലെങ്കിലേ ഓണം ഞങ്ങള് കരിദിനായിട്ട് ആഘോഷിക്കാൻ പോവായിരുന്നു. അല്ല പ്രഭീഷേട്ടാ, നിങ്ങൾ വർത്താനം പറഞ്ഞ സാധനം കിട്ടിയിടിക്കേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. തിങ്ങക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ അണ്ടിപ്പരിപ്പൊക്കെ പായസാണ്. പായസോ? ആ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ വാട്ടാ. അണ്ടിപ്പരിപ്പൊക്കെ തോനട്ടെന്ന്. എനിക്ക് എന്റെ അണ്ടിപ്പരിപ്പൊന്നും വേണ്ട. എന്റെ അളിയും കെളുപ്പം തോന്നുന്ന സാധനടെ. ആ അതുണ്ട്. എന്നാ അതുകൊണ്ട് കൊണ്ടാ. എന്ത് പിടിച്ച? അടിപൊളിയാവട്ടാ. ഇത് കഴിച്ച ചുണ്ടും നാവൊക്കെ നല്ല ചോപ്പ് കളർ ഉണ്ടാവും. പ്രഭീഷ, അന്നപ്പോലെ അനക്ക് മാത്രമേ പറ്റുള്ളൂ പോണേ. ഇതാ വേട്ടാ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം മറക്കാനാത്ത ഓണായില്ല ബാവട്ടാ. ഹേ